അങ്ങനെ ബ്ലെസ്ലിയും ദിൽഷയും ഡോക്ടറും നോമിനേഷനെ കുറിച്ചുള്ള ഒരു ഡിസ്കഷനാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ദിൽഷ ബ്ലെസ്ലിയോട് പറയുന്നുണ്ട്, നിനക്ക് എന്താണോ തോന്നുന്നത് നീ അത് ചെയ്യണമെന്ന് ദിൽഷ ബ്ലെസ്ലിയോട് പറയുന്നുണ്ട്. ബ്ലെസ്ലി തിരിച്ചു പറയുന്നുണ്ട്, എനിക്ക് തോന്നുന്നത് ഞാൻ ചെയ്യും, ചേച്ചി എന്നെ ഉപദേശിക്കാൻ വരികയാണോ എന്ന് ചോദിക്കുന്നുണ്ട്. ഞാൻ നിന്നെ ഉപദേശിക്കാനൊന്നും വരുന്നില്ലെന്ന് തിരിച്ച് ദിൽഷ പറയുന്നുമുണ്ട്, അവരോട് പറയുന്നുണ്ട്. അപ്പോൾ ദിൽഷ ബ്ലെസ്ലിയോടും ഡോക്ടറോടും കൂടെ പറയുന്നുണ്ട്, എനിക്ക് വല്ലാത്തൊരു വിഷമം തോന്നുന്നുണ്ട് എൻ്റെ മനസ്സിൽ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഡോക്ടർ വേഗം ചോദിക്കുന്നുണ്ട്, എന്താ ലക്ഷ്മി ചേച്ചിയുടെ കാര്യം ഓർത്തിട്ടാണ് നിനക്ക് വിഷമമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ബ്ലെസ്ലി ചോദിക്കുന്നുണ്ട്, എന്താ നാല് പേരെ നിനക്ക് നോമിനേറ്റ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ടാണോ നിനക്ക് വിഷമമെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ദിൽഷ പറയുന്നുണ്ട്, അതൊന്നും അല്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഡോക്ടർ പറയുന്നുണ്ട്, ഞാൻ ലക്ഷ്മി ചേച്ചിയെ നോമിനേറ്റ് ചെയ്തിട്ടില്ല, നീ നോമിനേറ്റ് ചെയ്തു എന്ന് ബ്ലെസ്ലിയോട് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ബ്ലെസ്ലി പറയുന്നുണ്ട്, ഞാനിവിടെ ക്യാരക്ടർ മനസ്സിലാക്കിയിട്ടാണ് നോമിനേറ്റ് ചെയ്യുന്നതെന്ന്. അപ്പോൾ ഡോക്ടർ ബ്ലെസ്ലിയോട് പറയുന്നുണ്ട്, നിനക്ക് ക്യാരക്ടറോ നിനക്ക് എന്ത് തേങ്ങ അറിഞ്ഞിട്ടാണ് നീ അത് പറയുന്നത്, ഞാനിവിടെ എന്തൊക്കെ ചെയ്തു കഴിഞ്ഞു എന്ന് നിനക്കറിയുമെന്ന് ബ്ലെസ്ലിയോട് ഡോക്ടർ പറയുന്നുണ്ട്. അപ്പോൾ ദിൽഷ പറയുന്നുണ്ട്, ഇവൻ എന്താ ചെയ്യുന്നതെന്ന് ഇവന് തന്നെ അറിയില്ല ചില സമയത്തൊക്കെ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ബ്ലെസ്ലി തന്നെ പറയുന്നുണ്ട്, എൻ്റെ ക്യാരക്ടർ എന്താണെന്ന് എനിക്ക് തന്നെ ശരിക്കും അറിയില്ല എന്ന് അവരോട് പറയുന്നുണ്ട്.